മാങ്ങ വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നൊരു വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസ ഹസൻ വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഞാൻ 2-3 മാസം മുന്നേ നമ്മുടെ മാങ്ങയുടെ സീസൺ സമയത്ത് കുറച്ച് മാങ്ങ ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. ആ മാങ്ങ എടുത്തിട്ട് ഇന്ന് ജ്യൂസ് അടിക്കുകയാണ്. നല്ല വെയിലൊക്കെ കണ്ടപ്പോഴാണ് ജ്യൂസ് അടിക്കാൻ നോക്കിയത്. പക്ഷേ ജ്യൂസ് അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ വന്നു. എല്ലാവർക്കും നമസ്കാരം. ഇനി മാങ്ങ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീസറിൽ നിന്ന് മാങ്ങ പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തണുപ്പ് നന്നായിട്ടൊന്ന് വിട്ടതിന് ശേഷം വേണം നമുക്കിത് ജ്യൂസ് അടിച്ചെടുക്കാൻ. അതിനായിട്ട് ഇതത് തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി മാങ്ങ ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. മാറ്റിയതിന് ശേഷം നമുക്കിത് തണുപ്പ് വിട്ടിട്ട് ജ്യൂസ് അടിക്കാം. പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ മാങ്ങ വിട്ട് കിട്ടും. നല്ല ഫ്രീസായിട്ടിരിക്കുകയാണ് മാങ്ങ. ഫ്രീസറിൽ വെച്ചിട്ട് 3 മാസം കഴിഞ്ഞിരിക്കുന്നു. മാങ്ങ വേഗത്തിൽ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നോർമൽ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ മാങ്ങയൊക്കെ വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ജ്യൂസ് അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിത് അവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ മാങ്ങ ഇട്ട് കൊടുത്തിട്ടൊന്ന് ജ്യൂസ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേനൽക്കാലത്ത് നന്നായിട്ട് മാങ്ങ ഉള്ള സമയത്ത് ഇതേ രീതിയിൽ മാങ്ങ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാലമൊക്കെ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാം. ആ സമയത്ത് ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവില്ല. നമ്മൾ ആരും ഇത് എടുത്തേക്കാറില്ല. ഞാൻ വെറുതെ ഒന്ന് കൂടുതൽ മാങ്ങ കിട്ടിയപ്പോൾ ഒന്ന് എടുത്തുവെച്ച് നോക്കിയതാണ്. എന്തായാലും നന്നായിട്ടുണ്ട്. മാങ്ങയ്ക്ക് യാതൊരു കുഴപ്പമില്ല. ഈ മാങ്ങ പഴുത്ത മാങ്ങയല്ല കേട്ടോ, നന്നായിട്ട് മൂത്ത മാങ്ങയാണ്. ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുത്തതാണ്. ഇനി ജ്യൂസ് അടിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതേപോലെ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. എൻ്റെ പഞ്ചസാര 2 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ലൈസ അതിൻ്റെ ഇടയിൽ കയറി സംസാരിച്ച് ഗൈസ് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ മാങ്ങ ഫ്രീസറിൽ വെച്ചതല്ലേ, ഫ്രഷ് മാങ്ങ പോലെ തന്നെ ഉണ്ട് കേട്ടോ. യാതൊരു കുഴപ്പമില്ല. നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് നോക്കി. ആദ്യമായിട്ടാണ് ഇതേപോലെ എടുത്ത് വെച്ചിട്ട് മാങ്ങ ജ്യൂസ് അടിക്കുന്നത്. മാങ്ങയുടെ സീസണിൽ നമുക്ക് ഇതേപോലെ മാങ്ങ സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യത്തിനെടുത്തിട്ട് ജ്യൂസ് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. മാങ്ങ നമുക്കിപ്പോൾ എല്ലാ സമയത്തും കിട്ടും. പക്ഷേ നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള മാങ്ങ ഇതേപോലെ ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് എടുത്തുവെച്ചിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ അടുത്ത മാങ്ങ സീസണിൽ നമുക്ക് ഇതേപോലെ മാങ്ങ സൂക്ഷിച്ച് വെച്ചിട്ട് ജ്യൂസ് അടിക്കുക. ഈ മാങ്ങ കട്ട് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിരുന്നു. ആ മാങ്ങ തന്നെയാണ് നമ്മളിപ്പോൾ ഇന്ന് എടുത്തിട്ട് ജ്യൂസ് അടിച്ചത്. നിങ്ങൾക്ക് എൻ്റെ മാങ്ങ ജ്യൂസിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.